ഹലോ കൂട്ടുകാരെ, ഷാനി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല മനോഹരമായിട്ടുള്ളൊരു ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. ചെടിയുടെ പേരാണ് പോയിൻസെറ്റിയ. അതാ നമ്മൾ ക്രിസ്മസ് ചെടി എന്നൊക്കെ പറയാറുണ്ട്. ഏകദേശം നവംബർ ഡിസംബർ മാസത്തിലാണ് ഇത് ഇതിന് നിറയെ ഇതേപോലെ ഇലകൾ പൂക്കളൊക്കെ വരിക. ഈ ചെടി പല നിറത്തിൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ട് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ പല വെറൈറ്റി കളറുകൾ നമുക്ക് കാണാം. യെല്ലോ, റെഡ്, വൈറ്റ്, അത്തരത്തിലുള്ള കളറിലൊക്കെ ഈ ചെടി കാണാറുണ്ട്. നല്ല ഭംഗിയുള്ള ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വീടുകളിലും ഇത് നട്ടു വളർത്താറുണ്ട്. ഇതിൻ്റെ തണ്ട് ഉൾഭാഗം പൊള്ളയായിരിക്കും. നമുക്ക് ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ടും ഒക്കെ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു തൈ നമുക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കുറച്ച് വളം മാത്രം മതി നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാനായിട്ട്. അധികം വളം ചെയ്യേണ്ട ആവശ്യമില്ല, അധികം നനയ്ക്കേണ്ട ആവശ്യമില്ല, അധികം വെയിലത്തും ചെടി വെക്കാൻ പാടില്ല. അപ്പോൾ ചെറിയൊരു ഗ്രോ ബാഗിൽ നമ്മൾ തൈകൾ നട്ടിട്ടുണ്ട്. ഈ തൈ നമുക്കൊരു വലിയൊരു പോട്ടിലേക്ക് അങ്ങനെ മാറ്റി വയ്ക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ചട്ടിയുടെ അടിയിൽ കുറച്ച് പച്ചിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചിലയോ ഉണങ്ങിയ കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ പച്ചിലയുടെ മുകളിലേക്ക് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ അധികം വളത്തിൻ്റെ ആവശ്യമില്ല, അധികം നനയ്ക്കാൻ അതിന് പാടില്ല. അധികം നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നടുന്ന സമയത്ത് കുറച്ച് വളം ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മൾ കെയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇതൊന്ന് ചെടി പിടിച്ച് കിട്ടുന്നവരെ ഒരു മാസമാണ് നമുക്ക് ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കണം. നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ചെടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലത്തെ ഒരു വെളിച്ചം കിട്ടുന്ന സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കുക. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി കേടായി പോവും. നമ്മൾ വേറെ വളങ്ങളൊന്നും ഇതിന് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഈ ചെടി യൂഫോബിയ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. നമ്മളെ ക്രിസ്മസ് കാലങ്ങളിലൊക്കെ ആണ് ഇപ്പോൾ ചെടി നിറയെ ഇതേപോലെ കളറുള്ള ഇലകൾ വരിക. ഈ കളറുള്ള ഭാഗങ്ങൾ പിന്നീട് അത് ചേഞ്ചായി വീണ്ടും അത് ഗ്രീൻ കളറിലേക്ക് തന്നെ മാറും. ഏകദേശം ഒരു നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ നല്ല ഭംഗിയിൽ ഇതേപോലെ കളറുള്ള ഭാഗങ്ങൾ ഈ ചെടിക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ ചെടിയെ ക്രിസ്മസ് ചെടി എന്ന് പറയാറുള്ളത്. അപ്പോൾ എവിടെ വെച്ചാലും നമുക്ക് നല്ല ഭംഗി തോന്നിക്കുന്ന ചെടിയാണ്. പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് ഒരു വ്യൂ കിട്ടുന്ന നല്ലൊരു ഭംഗിയുള്ള ചെടി. നമ്മൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഈ ചെടികൾ എവിടെ നിന്നും കിട്ടുകയാണെങ്കിൽ വാങ്ങി വീട്ടിൽ വയ്ക്കാൻ ശ്രമിക്കുക. ഗാർഡനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ചെടി നട്ടതിന് ശേഷം ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടാത്ത സ്ഥലത്ത് വയ്ക്കാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു വർഷം കഴിയുന്നതോടെ ഇത് നല്ല ഭംഗിയുള്ള ചെടിയായി മാറും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.